ഹായ്, വെരി വാം ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മള് ഇതാണ് നമ്മുടെ ലെസൺ. നമ്മളിപ്പോ എടുത്തോണ്ടിരിക്കുന്ന ഒന്നാമത്തെ പാഠത്തിലെ അവസാനത്തെ വീഡിയോ ആണിത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ബൾബിനുള്ളിലെ ഫിലമെന്റിന്റെ പ്രത്യേകതകൾ പറഞ്ഞു. ഫിലമെന്റ് ആവാൻ ഒരു ഫിലമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഫിലമെന്റ് എടുക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വസ്തു ഫിലമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞതായിരുന്നു. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ഈ സാധാരണ രീതിയിൽ ഏത് സാധനമാണ് ഫിലമെന്റ് ആയിട്ട് എടുക്കാന്ന് പറഞ്ഞത്. അപ്പോ സാധാരണ രീതിയിൽ നമുക്ക് ഫിലമെന്റ് ആയിട്ട് എടുക്കുന്നത് നമുക്ക് ഇവിടെ കാണാം. എന്താണ്? ടങ്സ്റ്റൺ ആണ് എന്ത് നമ്മൾക്ക് ഫിലമെന്റ് ആയിട്ടുണ്ട്. ഈ ടങ്സ്റ്റൺ ആണ് നമുക്ക് ഫിലമെന്റ് ആയിട്ട് എടുക്കുക. അപ്പൊ ടങ്സ്റ്റൺ ആണ് എന്ത്? ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ റെസിസ്റ്റിവിറ്റി ആണ് അങ്ങനത്തെ കാര്യം. പിന്നെ എന്താണ്? എബിലിറ്റി ടു റിമൈൻ ഹോട്ട് ആയിരിക്കും. പക്ഷെ എന്തായിരിക്കും ഹോട്ട് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ചൂടാവും. പക്ഷെ എന്താവും? ചൂടായിട്ട് എന്താ നമുക്ക് തരാ? താപമായിട്ട് എന്താ? ധവളപ്രകാശമാണ് തരാ. വൈറ്റ് ലൈറ്റ് എമിറ്റ് ചെയ്യാനുള്ള പ്രോപ്പർട്ടി ഈ ടങ്സ്റ്റണ് മാത്രമേ ഉള്ളത്. അപ്പൊ ഇതാണ് ടങ്സ്റ്റന്റെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത്. അപ്പൊ ടങ്സ്റ്റൺ ആണ് സാധാരണ രീതിയിൽ എന്താണ് ബൾബിന്റെ ഫിലമെന്റ് ആയിട്ട് യൂസ് ചെയ്യാറ്. ഒരു പോയിന്റ് കൂടി ഞാൻ പറയാൻ പറഞ്ഞു, എന്താണ് ഈ ഇൻകാൻഡസൻസ് ലാമ്പിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ്? ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിന്റെ ഒരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതിൽ ഉപയോഗിക്കുന്ന എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി ഇതിൽ ഉപയോഗിക്കുന്നു, കൊടുക്കുന്നു, അത് ഭൂരിഭാഗവും, അത് ഇലക്ട്രിക്കൽ എനർജി എത്രത്തോളം കിട്ടുന്നു അത് ഭൂരിഭാഗവും എന്തായിരിക്കും? ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അങ്ങനെ ഹീറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത എന്താ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും? ഇത് ധാരാളം ഇലക്ട്രിസിറ്റി കൺസ്യൂം എന്ന് വെച്ചാൽ ധാരാളം ഇലക്ട്രിസിറ്റി ആവശ്യമാണ്. ഇങ്ങനെ ഒരു ഇൻകാൻഡസൻസ് ലാമ്പ് പ്രവർത്തിക്കാനായിട്ട് ധാരാളം എന്താണ് വൈദ്യുതി ആവശ്യമാണ്. അതുകൊണ്ടാണ് എന്ത് നമ്മളിപ്പോ എന്താണ് നമ്മളെ വീട്ടിലൊക്കെ എൽ ഇ ഡി ഉപയോഗിക്കാൻ തുടങ്ങിയത്. അപ്പൊ എൽ ഇ ഡിയുടെ പ്രത്യേകത എന്താണ്? എൽ ഇ ഡി നിങ്ങൾക്ക് അറിയാം എന്താണ്? ചൂടാവില്ല. എൽ ഇ ഡി ചൂടാവില്ല എന്നുള്ള പ്രത്യേകത എങ്ങനെയാ മനസ്സിലാക്കാൻ? നിങ്ങളെ മഞ്ഞുകാലത്തെ ഇപ്പോഴത്തെ വണ്ടിയിലെ ലൈറ്റ് എടുക്കുക, ഇപ്പോഴത്തെ മോട്ടോർ സൈക്കിൾസ് ഇല്ലേ, എന്നുവെച്ചാൽ ബൈക്കുകളൊക്കെ ഇല്ലേ, ബൈക്കിന്റെ ലൈറ്റിന്റെ ഇതില്ലേ, അത് നോക്കിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ നിങ്ങളെ വാച്ചും ഒക്കെ കണ്ടിട്ടുണ്ടാവും, ജസ്റ്റ് ഒരു ഫോഗ് പോലെ, മൂടൽ മഞ്ഞ് പോലെ ഒരു അപ്പിയറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഏത്? എൽ ഇ ഡി ഉള്ളത്. പക്ഷെ സാധാരണ ഇതിൽ മറ്റേ മഞ്ഞ ലൈറ്റ് വരുന്ന വണ്ടികളില്ലേ, അതിനത് കാണാൻ പറ്റില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത്. കാരണം എന്താ? എൽ ഇ ഡി അതിന്റെ അത്രയ്ക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യില്ല, താപം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല എന്നുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമ്മുടെ കയ്യിലുള്ളത് അതാണ്. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിൽ പറയാനുള്ളത്. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ലെസൺ നന്നായിട്ട് പഠിക്കുക, നല്ല എളുപ്പമുള്ള ലെസൺ ആണ്, കണക്ക് ചെയ്യുക. പിന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് മിനിറ്റ് ലെറ്റസ് അസസ് എന്ന് പറഞ്ഞിട്ടുള്ളത് അത് നന്നായിട്ട് ചെയ്യുക. അതൊക്കെ നല്ലോണം ചെയ്ത് പഠിക്കുക. ഒരു പിന്നെ എന്താണ് നമ്മുടെ ബൾബിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിന്റെ ഉള്ളില് എപ്പോഴും വായു വാക്വം ആയിരിക്കും. എന്ന് വെച്ചാൽ വാക്വം എന്ന് പറയാൻ പറ്റില്ല, അതിന്റെ ഉള്ളിൽ എന്താണ് ഇതുണ്ടാവില്ല, വായുകളൊന്നും ഉണ്ടാവില്ല, എല്ലാതും പുറത്തെടുക്കും. ബാഷ്പീകരണം നടക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ബാഷ്പീകരണം നടന്നാൽ ഓക്സിഡേഷൻ നടക്കും. ഓക്സിഡേഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നെ ബൾബ് പ്രവർത്തിക്കില്ല. അപ്പൊ അതിനു വേണ്ടി ഇതിന്റെ എന്ത് ചെയ്യും, വായുവിനൊക്കെ ഇതാക്കും. അതങ്ങനെ ഫുള്ളായിട്ട് പുറത്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ എന്ന് വെച്ചാൽ ചില്ല് പൊട്ടിപ്പോവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാല് ഇൻവെർട്ടിക് ആസസ് ചേർക്കും. ഇൻവെർട്ടിക് ഗ്യാസസ് എന്ന് വെച്ചാൽ വളരെ എന്താ പറയാ, ഒന്നും ചെയ്യാന് ഒരു പണി ഇഷ്ടപ്പെടാത്ത ലേസി ആയിട്ടുള്ള ഗ്യാസസിനാണ് ഇൻവെർട്ടിക് ഗ്യാസസ് എന്ന് പറയാം. അപ്പൊ ഒന്നുമില്ലാത്ത വെറുതെ ഇരിക്കുന്ന ഒരു ഗ്യാസസ്, അങ്ങനത്തെ ഗ്യാസസിനെ നമ്മൾ എന്ത് ചെയ്യും ഇതിന്റെ ഉള്ളിലേക്ക് ചേർക്കും. നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കും ഇൻവെർട്ടിക് ഗ്യാസസ് എന്താന്ന് പഠിക്കും. അപ്പോ അവരൊക്കെ ചേർക്കും. അങ്ങനെയാണ് ആദ്യമൊക്കെ ചേർക്കുന്നത്. പക്ഷെ ഇപ്പൊ പൊതുവായിട്ട് നമ്മൾ ചേർക്കുന്നത് നൈട്രജനാണ് ഇപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ്. അപ്പൊ അതും കൂടി ഒന്ന് അറിഞ്ഞിരിക്കാം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഞാൻ ഈ ടങ്സ്റ്റൺ വിട്ടുപോയി ശരിക്കും പറയാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ എന്താണ് മാക്സിമം അതിന് കിട്ടുന്ന എനർജി, നമ്മുടെ ഇൻകാൻഡസൻസ് ലാമ്പിന് കിട്ടുന്ന എനർജി മാക്സിമം താപമായിട്ട് മാറും, ഹീറ്റായിട്ട് മാറും. അതും പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. അപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അപ്പൊ ഈ വീഡിയോ എല്ലാവരും കാണാം. സോ വേറെ എന്തെങ്കിലും കൂടുതലൊന്നും പറയാനൊന്നുമില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കുക. അപ്പോ ഇന്നത്തേക്ക് ബൈ.